ഗുഡ് മോർണിംഗ് ഡിയർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഹൗ ആർ യു? ഐ ആം ഫൈൻ. വാട്ട് അബൌട്ട് യു? ഹൗ ആർ യു മിസ്? ഐ ആം ഫൈൻ. വാട്ട് അബൌട്ട് ഐ ആം ഓക്കേ. ഓൾ ഓഫ് യു മാർക്ക് യുവർ അറ്റൻഡൻസ്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ എന്തോ ഒരു ടെസ്റ്റ് നടത്തിയില്ലേ? അക്ഷരങ്ങൾ എഴുതിക്കുക, എന്തോ ചെയ്തല്ലോ നമ്മള്. ഓർക്കുന്നുണ്ടോ? എല്ലാവരും സ്റ്റക്ക് ആയിട്ടിരിക്കുവാണല്ലോ, ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അക്ഷരങ്ങൾ എഴുതിച്ചു. ആ അതില് കുറെ പേര് നല്ല നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട്, കുറെ പേര് എഴുതിയിട്ടില്ല. അപ്പൊ ആ നീറ്റായിട്ട് എഴുതാത്തവർക്ക് ഞാനൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ വീണ്ടും നല്ല നീറ്റായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ട് കേട്ടോ, നിങ്ങളൊക്കെ ഇവിടെ ഉറങ്ങിക്കിടക്കുക, ആരും അനങ്ങുന്നില്ല. അൻവിതയെ മാത്രമേ അനങ്ങുന്നുള്ളൂ ഇവിടെ. അൻവിത, അമ്മ വഴക്ക് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇല്ലേ? നല്ല അടി കിട്ടിയില്ലേ കഴിഞ്ഞ ദിവസം? ഒന്നും എഴുതാത്തതുകൊണ്ട് നീ എന്ത് എഴുതി വെച്ചത്? എന്തായിരുന്നു നിന്റെ അക്ഷരങ്ങള്? ഏ ഞാൻ വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അൺമ്യൂട്ടിതേ, അൺമ്യൂട്ട്. അൻവിത, എന്തായിരുന്നു? ഞാൻ എന്നിട്ട് എന്താ ഒരു പിക്ചർ ഇട്ടത് നിനക്ക്? അതിന് വെരി ഗുഡ് ആണോ തന്നത്, അല്ല സ്റ്റാർ ആണോ തന്നത്? അവരുടെ മാർക്ക് നിങ്ങള് കാണിക്കുന്നില്ല അല്ലേ? ഞാൻ സ്റ്റാർ ഇട്ട് തന്നെ നിങ്ങള് കാണിക്കുന്നില്ല പേരൻസ്? ഇത് ശരിയാവൂല കേട്ടോ. അടുത്ത ദിവസം മുതൽ ഞാൻ എടുക്കില്ല ഹിന്ദി, ഞാൻ എടുക്കുകയില്ല, ക്ലാസ്സിന് വരൂല. എങ്ങനെയാണെങ്കിലും ഇപ്പൊ അവള് കണ്ടു, എനിക്കറിയാം. ഓക്കെ, ഇപ്പൊ ഇന്നുകൂടെ ഒരു റിവിഷൻ ചെയ്യാം. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് എക്സാം ആയില്ലേ? ടെക്സ്റ്റ് ബുക്കാണ് എടുത്തത്. നിങ്ങൾ എല്ലാവരും ഒന്ന് സ്റ്റക്കായിട്ടിരുന്നു, എനിക്ക് ക്ലാസ് എടുക്കാൻ എന്തൊരു ബുദ്ധിമുട്ടുവരെ. അൻവിത, അൻവിത മാത്രം ഇവിടെ എന്തെങ്കിലും ഒരു ഇതുള്ളൂ, അനക്കം ഉള്ളൂ, ബാക്കി എല്ലാവരും സ്റ്റക്കായിട്ടിരിക്കുവാണ്. എന്താ കാരണം? ബാക്കിയുള്ളവർക്ക് റേഞ്ച് ഇഷ്യൂ ആണോ? പറയുന്ന കേൾക്കുന്നുണ്ടോ അൻവിത? അൻവിത, ഓക്കെ ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വരുന്നു. നിങ്ങളെ നോട്ട് ബുക്ക് കൂടെ എടുത്തോ, നോട്ട് ബുക്കിന്റെ ബാക്ക് പേജ് കൂടെ എടുക്ക. എക്സാമിന്റെ എക്സാം എങ്ങനെയാണ് ഞങ്ങളുടെ എക്സാം എന്നുള്ളതാണ് ഇന്നത്തെ ഞാൻ ക്ലാസ് ടെസ്റ്റ് പോലെ എഴുതുന്നത്. അതൊന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഫിലിന്റെ ബ്ലാങ്ക്സ് പോലെയുള്ള ക്വസ്റ്റ്യൻ വരും, അതായത് ഖാലിസ്ഥാൻ ഭരോ, അല്ലെങ്കിൽ ഖാലിസ്ഥാൻ മേ ലിഖോ, അല്ലെങ്കിൽ പൂരാ കരോ. നമുക്ക് പറഞ്ഞ എന്താണ്, ഇവിടെ വിട്ടുപോയ സ്ഥലത്ത് നിങ്ങൾ പൂരിപ്പിക്കുക. ലെറ്റേഴ്സ് തരും, ആ ലെറ്റേഴ്സിന്റെ അടുത്ത്
സോറി ലെറ്റേഴ്സ് എന്നാലിപ്പം ഇത്രയുള്ള ലെറ്റേഴ്സ് ആണ് ചിലപ്പോ ആ തന്നിട്ട് അടുത്തത് നെക്സ്റ്റ് ഡാഷ് ആയിട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് ഇ കൊടുക്കും, നെക്സ്റ്റ് ഇന്ന് കൊടുക്കാം, അതിനുശേഷം ഡാഷ് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന് ആഫ്റ്ററായിട്ട് വരുന്ന ലെറ്റർ ഏതാണ് അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വാട്സപ്പിൽ ഇട്ട് തരുന്ന അങ്ങനെ ആയിരിക്കും മിക്കവാറും. ഗൂഗിൾ ഫോം അല്ലെങ്കിൽ വാട്സപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരും, നിങ്ങൾ എഴുതി അത് സെൻഡ് ചെയ്യുകയായിരിക്കും. അതിനുള്ള നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും കേട്ടോ. അപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് എക്സാം എങ്ങനെയാണെന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ വീണ്ടും വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. അങ്ങനെയൊക്കെയാണെന്നുള്ളത് ഖാലി സ്ഥാൻമേ ലിഖോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിട്ടുപോയ സ്ഥലത്ത് അവിടെ കറക്റ്റായ ലെറ്റർ എഴുതാനാണ് പറയുന്നത്. അപ്പൊ തന്നെ ഫസ്റ്റ് ഇത് പറഞ്ഞു. രണ്ടാമത് വ്യഞ്ജനാശയങ്ങൾ എടുത്താൽ തന്നെ ക ഖ ഗ ഖ ങ വരും അല്ലേ. അതിലിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ തരാം, ഡാഷ് ഇട്ട് തരാം. നിങ്ങൾ ഇതിനു മുമ്പ് എക്സാം എഴുതിയതല്ലേ, അതില് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ക ഡാഷ് ഗ ഡാഷ് ന എന്ന് കൊടുത്താല് അവിടെ ആ ഡാഷിന്റെ അടുത്ത് എന്താണ്, ക കഴിഞ്ഞ അടുത്ത് വരുന്ന ലെറ്റർ ഏതാണ്, ഖായാണ് അല്ലേ. ക ഖ ഗ തന്നിട്ടുണ്ട്, പിന്നെയും ഡാഷാ വരുന്നെങ്കിൽ അവിടെ അടുത്ത ലെറ്റർ എഴുതണം. അപ്പോ നമ്മൾ ആദ്യ അക്ഷരങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ ചോയ്സ് ഒന്നും കിട്ടില്ല, നിങ്ങൾ ആ ലെറ്റർ അവിടെ എഴുതണം, മിസ്സിംഗ് ആയ ലെറ്റർ എഴുതണം. പിന്നെ വരാൻ പോകുന്നത് ചിത്രങ്ങൾ, പിക്ചർ തരും. ചിത്രപ്പാച്ചാനോ ഓർ നാംക പഹല വർണ്ണ ലിഖോ എന്ന് തരാം. എന്താണ് റെക്കഗ്നൈസ് ചെയ്യാം, എന്താണ് റെക്കഗ്നൈസ് ഈച്ച് പിക്ചർ ആൻഡ് റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ. ആ ഫസ്റ്റ് അതായത് പിക്ചർ തന്നതിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതാനാണ് ഉണ്ടാവുക. പിക്ചർ നിങ്ങൾക്ക് തരും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ജഗിന്റെ പിക്ചർ തന്നാല് അപ്പൊ ആ ജഗ് എന്താണ് നമ്മൾ പഠിച്ചത്, ജാ ഫോർ സോറി എന്താണ് ജാ സേ ജഗ് എന്നാ പഠിച്ചത് അല്ലെ. അപ്പൊ നമ്മള് ജാ സേ ജഗ് എന്ന് ഓൾറെഡി പറഞ്ഞു പഠിച്ചത് കൊണ്ട് നമ്മൾക്കറിയാം ജഗിന്റെ പിക്ചർ കാണുമ്പോ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ജാ എന്നാണെന്ന് നമ്മൾക്കറിയാം. ഇപ്പോൾ നമ്മൾ അവിടെ ഡാഷിന്റെ അടുത്ത് അതായത് പിക്ചർ തന്നിട്ട് അവിടെ ഒരു ഡാഷ് ഉണ്ടാവും അല്ലെ, ആ ഡാഷിന്റെ അടുത്ത് നമ്മൾ ജാ എന്ന ലെറ്റർ എഴുതണം. വീണ്ടും നിങ്ങൾക്ക് തരാം. എന്താണ് മിക്ക എവിടെയാണ് ഒരു അംബ്രല്ല, സോറി അംബ്രല്ല എന്നല്ല ഹിന്ദി പറയുന്നത്, ചത്തരി. ചത്തരിയുടെ പിക്ചറാണ് അവിടെ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളോട് പറയാണ് ചിത്രപ്പാച്ചാനവർ നാംക പഹല വർണ്ണ ലിഖോ. ആ ചിത്രത്തിന്റെ പഹല വർണ്ണ എഴുതാണെന്നിട്ട് പറയാണ്. അപ്പൊ ചത്തരി എന്നുള്ളതിന്റെ പഹല വർണ്ണ ഏതാണ്, ഏതാണ് ലുബാബ, ലുബാബ ചായാണ്. ഏത് ചായാണ് എഴുതണത്, ഫസ്റ്റ് എഴുതുന്ന ചായാണോ സെക്കൻഡ് എഴുതുന്ന ചായാണോ, അല്ല സെക്കൻഡ് എഴുതുന്ന രണ്ടാമത് വരുന്ന ചായാണ് ചത്തരിക്ക് അല്ലേ, ചാസേ ചത്തരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇട്ടുതരാം. നിങ്ങളുടെ സിലബസില് എങ്ങനെയാണ് ഒരു ഏതാണ്ട് രവി, രവി എന്നുള്ള പിക്ചർ, രവി എന്ന് പറഞ്ഞ എന്താ, വാട്ട് ഇസ് ദ ഇംഗ്ലീഷ് വേർഡ് ഓഫ് രവി, രവി നിതാശ ഉമർ ആരെങ്കിലും പറയാ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. സൺ, സൺ. ഓക്കെ, സൺ ആണ് രവി എന്നുള്ളതിൽ ഇംഗ്ലീഷ് വേർഡ്. അപ്പോൾ ആ സൺ രവി എന്നുള്ള പിക്ചറിന്റെ പഹല വർണ്ണ ലിഖോ എന്നാ പറഞ്ഞവിടെ, ചിത്രപ്പാച്ചാനോ പഹല വർണ്ണ ലിഖോ എന്ന് പറഞ്ഞാല് നിങ്ങൾ അവിടെ ആ പിക്ചറിന്റെ, ഇപ്പം രവി എന്നുള്ളതിന്റെ പഹല വർണ്ണ എന്താണ് ആദിശേ, സണ്ണിന്റെ പിക്ചർ അവിടെ കൊടുത്തു, രവിയുടെ പിക്ചർ അവിടെ കൊടുത്തു. അപ്പൊ അതിന്റെ പഹല വർണ്ണ എഴുതാൻ പറഞ്ഞ ഏത് ലെറ്റർ എഴുതും ആദിഷ്, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ആദിഷിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല.
ആരെങ്കിലും ഏതാണ്? രവി എന്ന് പറയുമ്പോ അതിന്റെ പകലോ പറഞ്ഞ ഏതാണ്? ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഇപ്പോൾ മനസ്സിലായോ? അതിഷ്ണും എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ എങ്ങനെയാ ക്വസ്റ്റ്യൻ വന്ന ആൻസർ എഴുതണ്ടെന്ന്? അപ്പൊ പേടിക്കാനൊന്നുമില്ല. അപ്പൊ അത് തന്നെ വേറെ വേറെയും ക്വസ്റ്റ്യൻസ് വരെ എങ്ങനെയാണ്? മജിദ് അപ്പോളയും വരാം. എന്താണ് മിലാൻ കരോ എന്ന് പറയും ഹിന്ദിയിൽ നമ്മള്. വ്യഞ്ജനോം ക, അല്ലെങ്കിൽ വ്യഞ്ജനാശയം, അല്ലെ സ്വർ വർണ്ണോം ക ഉൻകെ ചിത്രസേ മിലാവോ എന്ന് വരാം. അല്ലെങ്കിൽ വ്യഞ്ജൻകോ ഉൻകെ ചിത്രസേ മിലാവോ, അങ്ങനെയും വരാം. അപ്പൊ എന്താ പറയാ? അപ്പൊ അതിന് നമ്മള് മാച്ചിത ഫോളോയിങ്ങില്ലേ, എന്താണ് മാച്ചിത ഫോളോയിങ് എന്ന് പറഞ്ഞാല് രണ്ട് സൈഡിൽ ലെഫ്റ്റിലും റൈറ്റിലും കുറച്ച് കാര്യങ്ങൾ തരും അല്ലെ, അതിന് കറക്റ്റ് ആയത് മാച്ച് ചെയ്യണം. അതാ വരാ. ഇപ്രാവശ്യം നിങ്ങൾക്ക് വ്യഞ്ജനാശങ്ങൾ ചേർത്തിട്ടുള്ളതായിരിക്കും മിലാൻ ചെയ്യാൻ തരിക, അതായത് മാച്ച് ചെയ്യാൻ തരിക. വ്യഞ്ജനാശങ്ങൾ നമ്മൾ കൂടുതൽ പഠിച്ചത് കാ മുതൽ ഹാ വരെയുള്ള ലെറ്റേഴ്സ്. അപ്പോ ആ വ്യഞ്ജനാശങ്ങൾ ചേർന്നിട്ട് വരുമ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? വ്യഞ്ജനോം കോ ഉൻകെ ചിത്രോ ചിത്രസേ മിലാവോ. ആ അക്ഷരങ്ങള് വ്യഞ്ജനാശങ്ങൾ ഒരു സൈഡ് തരും, മറ്റൊരു സൈഡിലായിട്ട് അതിന്റെ പിക്ചേഴ്സ് തരും, ചിത്രങ്ങൾ തരും. അപ്പൊ ആ ചിത്രങ്ങൾ നോക്കുക, അതിന്റെ വ്യഞ്ജനാശങ്ങൾ. ഇപ്പോ ഒരു റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് പിക്ചർ തരുവാണ്, എന്താണ് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ടമാറ്റർ തരുന്നുണ്ട്, പിന്നെന്താണ് നിങ്ങൾ പഠിച്ചത്, രവി തരാം, കുറച്ച് പിക്ചേഴ്സിന്റെ പേര് പറഞ്ഞേ പഠിച്ചത്, ഹാത്തി, ഷട്ട്കോൺ, സടക്ക്, ഇങ്ങനെ കുറെ പിക്ചർ തരുവാണ് റൈറ്റ് സൈഡില്. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫസ്റ്റ് ലെറ്റർ തരും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടേ, ഇപ്പൊ ഹാത്തി പിക്ചറാ കാണിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ റൈറ്റ് സൈഡില് ലെഫ്റ്റ് സൈഡില് ഹാ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അതിന്റെ ആ പിക്ചർ കാണും. ഹാ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ എന്താ ഹാസേ, എന്താണ് നമുക്ക് ഇവിടെ പഠിച്ചത്? നമ്മള് ഹാത്തി പഠിച്ചു, പിന്നെ ഏതാണ് ഒരു വാക്ക്? ഹാസേ ഹാത്തി, എന്തൊക്കെ പഠിച്ചു? ഹാസേ ഹാത്തി, ഹാസേ ഹൽ, ഹാസേ ഹതൗടി. ഈ ഹാ എന്ന ലെറ്റർ വരുന്ന ഏത് പിക്ചർ കണ്ടാലും നിങ്ങളത് ഫസ്റ്റ് ലെറ്റർ ഹായാണെന്ന് അറിയണം. ഹാത്തി തന്നെ തരണമെന്നൊന്നുമില്ല, ചിലപ്പോ ഹതൗടി തരാം അവിടെ, അല്ലെങ്കിൽ ഹൽ തരാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എക്സാമിനെ കുറിച്ച്? പിന്നെ അക്ഷരങ്ങള് എഴുതിക്കും ഞാൻ ലാസ്റ്റ് പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞു, ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ ലെറ്റേഴ്സും എഴുതിക്കും. ആദിഷേ, നീ എന്താ എന്നെ നാക്ക് കെട്ടി കളിക്കുന്നേ? പേടിപ്പിച്ചതല്ലേ ഞാന്? സഹലില് കണ്ടില്ലല്ലോ, ഷാസിലുമല്ലേ? ഷാസിലുണ്ട്. നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്യാട്ടോ, ആകുന്നില്ലെങ്കിൽ എന്നോട് പറയാം. ഓക്കെ, വേറെ എന്താണ് എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം? വേറെ ഒന്നുമില്ല, ഇന്നത്തെ ക്ലാസ് നമ്മൾ പുതുതായിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പൊ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യാൻ, എന്തെങ്കിലും അത് വേറെ റീസൺ ഉണ്ടെങ്കിൽ അത് മിസ്സിനെ ഒന്ന് നേരിട്ട് അറിയിക്കണം കേട്ടോ. കൃത്യസമയം നിങ്ങൾക്ക് ടൈം ടേബിൾ തരും, ആ കൃത്യ ടൈമിൽ തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക, പിന്നീടത്തേക്ക് വെക്കരുത്. എന്താ ഷാസിൽ, ഉമർ കൈ ഉയർത്തിരിക്കുന്ന ഇവിടെ? ഇപ്പോഴോ? ഇപ്പോഴാണോ? ഇപ്പോഴാണോ മോൻ ചോദിക്കുന്നത്? ഇപ്പൊ എഴുതാനാണോ? എക്സാമിന് ഹിന്ദി വർണ്ണമാല എന്ന് പറഞ്ഞാൽ സ്വരാക്ഷർ വ്യഞ്ജനാക്ഷരമാണ്, സംയുക്താക്ഷരം നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ.
ഹിന്ദി വർണ്ണമാല ലിഖോ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ സ്വരാക്ഷർ ലിഖോ എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ എഴുതുക, വ്യഞ്ജനാക്ഷർ ലിഖോ എന്ന് പറഞ്ഞാൽ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുക. എല്ലാം പഠിക്കണം. ഓക്കെ, ദെൻ ടേക്ക് യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്ക് എടുത്തു മിസ്. ഓക്കെ, ദെൻ റൈറ്റ് സ്വരാക്ഷര ലിഖോ. നോക്കട്ടെ പഠിച്ചിട്ടുണ്ടോ, നോക്കട്ടെ. Write fast. Okay, Lubaba is first. Okay, then write Vyanjanakshar. Takha gakana. All of you write Vyanjanakshar likho. Vyanjanakshar is there. Are you finished? Umar, are you finished? Write fast. Our time is up. Where is it?
വ്യഞ്ജനാശങ്ങൾ എഴുതുമ്പോ കൂട്ടിക്കൂട്ടി എഴുതരുത്, വിട്ട് വിട്ട് എഴുതണം. Tell me, are you finished? Please unmute. No. Then write fast. നിതാശല്ലേ? ഹോസ്പിറ്റലിലാണ് ഇപ്പോഴും? അല്ലല്ല, വീട്ടിൽ വന്നില്ലേ? അൺമ്യൂട്ട്. അൻവിത, ഓക്കെ. നിതാശ അല്ല, നിതാശ മോളല്ലേ? ഹോസ്പിറ്റലാന്ന് പറഞ്ഞത്. ആരോ വന്നോ? വീട്ടിൽ വന്നോ? സുഖായോ? എഴുതി, വേഗം എഴുതിക്കോട്ടോ. എഴുതി കഴിഞ്ഞോ? അൻവിത കുട്ടിയെ നീ എഴുതാണ് അത്. വെരി ഗുഡ്, വെരി ഗുഡ്. അമ്മ ഇന്ന് 3 സ്റ്റാർ കൊടുക്കണം, വെരി ഗുഡ് കൊടുക്കണം. ആഹാ, ബ്യൂട്ടിഫുൾ. മിടുക്കിയാണല്ലോ അൻവിത. എഴുതി തന്നെയാണോ ഇത് അൻവിത്? ആ, അപ്പൊ നിനക്ക് ഇങ്ങനെ എഴുതാൻ അറിയാം അല്ലേ? എന്ത് ഭംഗിയാ ലെറ്റേഴ്സ് കാണാൻ തന്നെ. അതാണ് അന്ന് ഞാൻ ചോദിച്ചത്, അമ്മ അടുക്കളയിലാന്ന് പറഞ്ഞു. സ്കൂളില് വരുമ്പോ എങ്ങനെയാ നിങ്ങളെ അമ്മ ഉണ്ടാവോ? ആ, ഇപ്പൊ എഴുതി എഴുതി പഠിച്ച് നമുക്ക് സ്കൂളിലെത്തും, എല്ലാം റെഡി ആയിക്കോളൂ കേട്ടോ. അൻപത് വരുന്നില്ലേ സ്കൂളില്? നീ ഇന്നലെ മീറ്റിങ്ങിന് കേറിയില്ലേ? കണ്ടില്ലല്ലോ ഞാന്. മിസ്സിനെ നോക്കിയിരുന്ന മുഹമ്മദ് റഫാൻ. റഫാൻ വ്യഞ്ജനാശങ്ങളുടെ വേഗം എഴുതേ. ലുബാബ എഴുതിക്കഴിഞ്ഞു. ആഹാ, നല്ല നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ് ലുബാബ. അമ്മയോട് പറ, സ്റ്റാർ എടുത്തരാ അല്ലെങ്കിൽ വെരി ഗുഡ് തരാ പറ. എന്തെങ്കിലും ഒന്ന് റഫാൻ വ്യഞ്ജനാശം കൂടെ എഴുതുമോനെ? ഓക്കെ, വെരി ഗുഡ്. ഇന്നത്തെ ഡേറ്റ് ഇടണം അവിടെ ലുബാബ. ഡേറ്റ് ഇട്, എല്ലാവരും ഇന്നത്തെ ഡേറ്റ് ഇട്. എത്രയാ? 15 ഡിസംബർ 2021. അപ്പോൾ എക്സാമിനെ കുറിച്ചുള്ള ഏകദേശം വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നു, മനസ്സിലായിട്ടുണ്ടാകുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. പിന്നെന്താണ്, നന്നായിട്ട് എഴുതണം. നിങ്ങൾ കുട്ടികളോട് ഞാൻ പറയാണ്, അമ്മമാരെ കൊണ്ട് നിങ്ങൾ എഴുതിക്കരുത് കേട്ടോ. ഇവാന, ബിജു വൃത്തിയായിട്ട് എഴുതിയോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല മോളെ. ലെറ്റേഴ്സ് വ്യഞ്ജനാശങ്ങള് കഴിഞ്ഞ അടുത്ത ലൈനിൽ വേണം എഴുതാൻ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല മോളുടെ. കുറച്ച് അടുപ്പിച്ച് പിടിച്ചെങ്കിൽ പിന്നെ മനസ്സിലാവുമായിരുന്നു. ഓക്കെ, ഉമർ ജാഫർ.
എന്താണത്? സ്വരാക്ഷരങ്ങൾ എവിടെ? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒറ്റ പേജിൽ തന്നെ എഴുതിയാ മതിയാണ് മതിയാവും. ഒറ്റ പേജിൽ തന്നെ വേണം. സ്വരാക്ഷരങ്ങൾ ഒരു പേജിൽ, വ്യഞ്ജനാക്ഷരങ്ങൾ വേറെ പേജിൽ, അങ്ങനെയല്ല. സ്വരാക്ഷരങ്ങൾ എഴുതുക, അതിന്റെ താഴെയായിട്ട് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുക. നമ്മുടെ ശാഖലിന് എന്ത് പറ്റിയോ? വരയ്ക്കോ ഇല്ല ഇന്ന്. ശാഖലില്ലാതെ ഇപ്പൊ എത്ര പേരാ? 15 പാർട്ടിസിപ്പൻസേ ഉള്ളൂ നമ്മുടെ ക്ലാസ്സില്. റിയാൻ സ്കൂളിൽ വരുന്നില്ല. അതെന്താ സ്കൂളിൽ വരാത്തെ? മംഗലാപുരം പോവാനുണ്ടാവോ? അതുകൊണ്ടാ. വേഗം പോയിട്ട് വാ. ഓക്കേ മിസ്. ഫാത്തിമ മെഹറിനെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഫാത്തിമ കുട്ടിയും കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ കുറച്ച് അകലത്തിൽ എഴുതാനുണ്ട്. കൂട്ടിക്കൂട്ടി എഴുതിയിരിക്കുന്നത്, കുറച്ച് അകലെ വിട്ട് എഴുതണം കേട്ടോ. ഓരോ ലെറ്റേഴ്സ് എഴുതുമ്പോഴും കുറച്ച് സ്പേസ് വിട്ട് എഴുതാം. ഡാൻവിരെ വെരി ഗുഡ് വെരി ഗുഡ്. അന്ന് എഴുതി നോക്കി, അൻവിത് നോക്കി. വെരി ബാഡ്. കാണുമ്പോ തന്നെ എനിക്ക് ചർദിക്കാൻ വരും. എനിക്ക് കരച്ചിലും വരും. എന്തൊക്കെയോ ആണ് അങ്ങനത്തെ അക്ഷരങ്ങൾ അങ്ങനെയൊക്കെ എഴുതുമ്പോ. ഇത് ഞാൻ കരയുന്ന പിക്ചറൊക്കെ ഇട്ട് കൊടുക്കുന്നേ. എനിക്ക് കിട്ടിയില്ലേ? മോശമായിട്ട് എഴുതിയാലും ഞാൻ കരയുന്ന പിക്ചറാ കൊടുക്കുക, വേറെ സ്റ്റിക്കറൊന്നും കൊടുക്കില്ല. ആദിയ എന്താണ്? കിടന്നും ഇരുന്നും നിന്നും ഒക്കെ എഴുതി കംപ്ലീറ്റ് ആക്കി വന്നിട്ട് മിസ് നോക്കാണ്ടാന്ന് ഉദ്ദേശപ്പെട്ടു. ആദിയ കുട്ടിയുടേത് കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ചോണെ. ഓക്കെ, കാണുന്നില്ലടാ. വ്യഞ്ജനാക്ഷരകൾ അകലത്തിൽ എഴുതണേ. എന്നാലും ഉമർ ജാഫർ നല്ല സ്കെയിലൊക്കെ വരച്ചിട്ട്. ആഹ്, അങ്ങനെയല്ല ഉമറെ, അവരെന്ത് ചെയ്തു? അതിന്റെ താഴെ കൊണ്ടുപോയിട്ട് വരുന്നു സ്വരാക്ഷരങ്ങൾ എഴുതി വെച്ചു അല്ലെ. എപ്പോഴും നമ്മുടെ അക്ഷരങ്ങൾ എഴുതുമ്പോ നെക്സ്റ്റ് പേജിലായിട്ട്, ഉമറിന് ഒരു ഹോംവർക്ക് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് അത് മായ്ക്കണ്ട, നെക്സ്റ്റ് പേജില് സ്വരാക്ഷരങ്ങൾ ഫസ്റ്റ് എഴുതുക, അതിന്റെ താഴെ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുക കേട്ടോ. എങ്കിലേ ആ ലെറ്റേഴ്സ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും. നമ്മളെപ്പോലെ നമ്മുടെ കണ്ണും മൂക്കൊക്കെ അതാത് സ്ഥാനത്തല്ലേ, വേറെ എവിടെയെങ്കിലാണോ? അല്ല, അതേപോലെ തന്നെ സ്വരാക്ഷരങ്ങൾ അതിൻ്റെതായ സ്ഥാനത്ത് ഇടുക, വ്യഞ്ജനാക്ഷരങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് ഇടുക. ഇനി നമ്മൾക്ക് 4 ലെറ്റേഴ്സ് പഠിക്കാനുള്ളൂ. അത് നമ്മൾക്കൊരു 4 ദിവസം കൊണ്ട് തീരും. പിന്നീട് കുറച്ച് വേർഡ്സ് പഠിക്കണം. എന്തൊക്കെയുണ്ടെന്നറിയോ? വൈക. ഓക്കെ, വെരി ഗുഡ്. റഫാൻ, റഫാൻ, റിയാൻ, ആദിഷ് കാണിച്ചോ, ഏഡൻ, ഫാത്തിമ ജാബിർ എഴുതിയോ? ഫാത്തിമ കുട്ടി, വ്യഞ്ജനാക്ഷരങ്ങൾ എവിടെ? ഫാത്തിമയുടെ അല്ലേ ഞാനിപ്പോ ഒന്ന് വൃത്തിയായിട്ട് എഴുതാൻ പറഞ്ഞ് സ്പേസ് വിട്ടിട്ട്. ആ ഓക്കെ 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 ഫാത്തിമ, എനിക്ക് കാണാൻ പറ്റുന്നില്ല മോളെ, ഒരു ക്ലിയർ ഇല്ല, ഇങ്ങനെ മൂടിയ പോലെ ഇരിക്കുന്നെ. ആ ഓക്കെ 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 കണ്ടു, പക്ഷെ ഭയങ്കര ലൈറ്റ് അടിച്ചിട്ട് അക്ഷരങ്ങൾ തിരിയുന്നില്ല. എനിക്ക് ഒന്ന് സെൻഡ് ചെയ്തു കേട്ടോ ഫാത്തിമ വാട്സപ്പില്. ഇവാനക്കുട്ടി വീഡിയോ ഓഫ് ആണ്. ഏഡൻ തോമസ് എഴുതി കഴിഞ്ഞോ? വൃത്തിയായിട്ട് എഴുതിയോ?
കാണുന്നില്ല മോനെ. ദൽവിൻ ഇതെന്തോ ഇട്ട് വെച്ചിരിക്കുന്നു, ഭയങ്കര സ്പേസ് ഇട്ട് ചെയ്തത്. ദൽവിനെ നീ എന്താ അവിടെ എഴുതി വെച്ചത്? എനിക്കൊന്നും തിരിയുന്നില്ലടാ. ദൽവിനും ഫാത്തിമയും എയ്ഡനൊക്കെ എനിക്കൊന്നും സെൻഡ് ചെയ്യണേ, ബാക്കിയുള്ളവർ വേണമെന്നില്ല. കണ്ടു ഡെൽവിൻ ഡെൽവിനെ എന്തായാലും എനിക്ക് സെൻഡ് ചെയ്യണം. അങ്ങനെ എഴുതിയത് എനിക്ക് മനസ്സിലാവുന്നില്ല, സെൻഡ് ചെയ്യണേ.